കിടിലൻ ടേസ്റ്റിലൊരു എഗ് ചില്ലി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ആദ്യം കുറച്ച് മൈദ, ഒരു 2 സ്പൂണോളം മൈദ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ 1 സ്പൂണോളം കുരുമുളക് ചതച്ചത്, പൊടിയല്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് എഗ്ഗൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എഗ്ഗിലേക്ക് നേരിട്ട് മാവ് മുക്കിയാൽ നമുക്ക് അതിൽ പിടിക്കില്ല. ആദ്യം നമ്മൾ ഈ പൊടിയിൽ 1 കോട്ടൊന്ന് എഗ്ഗ് മുക്കിയതിന് ശേഷം മാത്രം മാവിൽ മുക്കി പൊരിച്ചെടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ രീതി. എങ്കിലേ അത് എഗ്ഗിൽ ആ മാവ് കവർ ചെയ്ത് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് ഞാൻ വേറൊരു ബൗളിലേക്ക് ഞാനൊരു 4 സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1 സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ കോൺഫ്ലവർ കയ്യിലില്ലാത്തവർ വിഷമിക്കണ്ട, ഇത് ഒഴിവാക്കാം. മൈദ തന്നെ ആയാലും കുഴപ്പമില്ല, പക്ഷേ കോൺഫ്ലവർ കൂടെ ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഉള്ളവർ അത് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1 സ്പൂണ് നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെ കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുപ്പ് മതി, നമ്മൾ കറിയിൽ പ്രത്യേക ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചുപ്പിട്ട് കൊടുത്താൽ മതി. 1 നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടി എല്ലാം ഉപ്പുമൊക്കെ എല്ലായിടത്തും ചെല്ലുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിക്കായിട്ടൊന്ന് ആക്കിയെടുക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, ഇത് മതിയാവും. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോട്ടിൽ മുക്കിയിട്ടാണ് നമ്മൾ എഗ്ഗൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ എഗ്ഗെല്ലാം കട്ട് ചെയ്ത് ഒരു എഗ്ഗ് 4 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണിക്കാം. ഇതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി എഗ്ഗ് നമുക്ക് ആദ്യം എടുത്ത് വെച്ച പൊടിയില്ലേ, അതിലൊന്ന് കോട്ട് ചെയ്ത് ഇതാ ഇതുപോലെ എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവിലൊന്ന് മുക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൽ പിടിക്കില്ല. നമ്മൾ വറുത്തെടുക്കുന്ന ടൈമിൽ ഇതെല്ലാം അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ ഇനി എന്നിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നിച്ച് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ 2 സൈഡും ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഇതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കറി വെക്കാനുള്ള ബാക്കി കാര്യങ്ങൾ എടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് 1 സ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഒന്ന് നമുക്കൊന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലുതായിട്ട് തന്നെ ക്യാപ്സിക്കം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതേ അളവിൽ, ഇതേ ഒരു വലിപ്പത്തിൽ തന്നെ നമുക്ക് 2 സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനി നമുക്ക് ഒന്ന് പച്ചമണം മാറുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഏതാണ്ടൊരു 2 മിനിറ്റ് നേരം നമ്മളതൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാടങ്ങ് വെന്ത് പോവുകയും ചെയ്യൽ. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 4 സ്പൂണോളം ടൊമാറ്റോ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോയുടെ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ളത് സോയാ സോസാണ്. അത് നമുക്ക് 1 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സ്പൂണിൻ അളവിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ എഗ് ചില്ലിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനായിട്ട് കുറച്ച് കോൺഫ്ലവർ, 1 സ്പൂണോളം കോൺഫ്ലവർ കലക്കിയതാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളത്തിൽ കലക്കിയെടുത്താണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്ത് ചേർക്കേണ്ട മസാലകളോട് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളകും ഈ മുളകിൻ്റെ മാത്രം എരിവേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ
എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു, അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കണേ. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ എഗ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ എഗ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ കൂട്ടെല്ലാം അതിൽ മിക്സ് ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ ആ എഗ്ഗിനകത്തൊക്കെ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മസാലയൊക്കെ അതിലൊന്ന് പുരട്ടി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കൂടിയാണ് എഗ് ചില്ലി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു വിഭവമാണ്. പൊറോട്ട അങ്ങനെയുള്ള ഐറ്റത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു എഗ് ചില്ലി. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.